നമസ്കാരം കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ ദിവസം രൂപങ്ങൾ വരയ്ക്കാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ ചെയ്തുവല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് ടീച്ചർ തന്നിരുന്നു. എന്തായിരുന്നു അത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരാൾ പറഞ്ഞല്ലോ, ശരിയാണ്, നമ്മളുടെ ചുറ്റുപാടുമുള്ള ചതുരം, ത്രികോണം, വൃത്താകൃതി ഇങ്ങനെയുള്ള ആകൃതിയിലുള്ള വസ്തുക്കൾ നിങ്ങൾ കണ്ടെത്തി അവയുടെ രൂപങ്ങൾ കൂടി എഴുതാനായിരുന്നു ടീച്ചർ ആവശ്യപ്പെട്ടിരുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്തു കാണുമല്ലോ അല്ലേ? ശരി, ആരൊക്കെയാണ് ചെയ്തത് നമുക്ക് നോക്കാമെന്ന്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വസ്തുക്കളെന്ന് ഞാൻ ഓരോ വസ്തുക്കളെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഇനിയും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തി നിങ്ങളുടെ പ്രവർത്തന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. ഒന്നാമത്തെ രൂപം നിങ്ങൾ പഠിച്ചത് ചതുരമായിരുന്നു അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചതുര രൂപമുള്ള വസ്തുവാണ് ഫോട്ടോ ഫ്രെയിമുകൾ. ഇത്തരം ഫോട്ടോ ഫ്രെയിമുകൾ നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഇത് ചതുരാകൃതിയിലുള്ള ഒരു ഗണിത രൂപത്തിന് ഉദാഹരണമാണ്. മറ്റൊരു വസ്തു ആണ് ഈ സ്റ്റാറുകൾ. അതായത് നമ്മളുടെ ക്രിസ്മസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലൊക്കെ തൂക്കുന്ന സ്റ്റാറുകൾക്കുടെ വശങ്ങളുടെ ആകൃതി ത്രികോണാകൃതിയിലുള്ള രൂപങ്ങളാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള മറ്റു രൂപങ്ങൾ കൂടി നിങ്ങൾ ശേഖരിച്ച് അവ കൂടി നിങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ ബുക്കിൽ സൂക്ഷിക്കണം. അടുത്ത വേറൊരു രൂപം നിങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു, വൃത്താകൃതിയിലുള്ളവ. എന്നാൽ ഈ ക്ലോക്കിൻ്റെ രൂപം കണ്ടോ, ഇതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ട രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ചുറ്റും വട്ടമാണ്, ഇതിൻ്റെ ആകൃതി വൃത്താകൃതിയാണ്. ഇങ്ങനെയുള്ള മറ്റ് വസ്തുക്കൾ, നിരവധി വസ്തുക്കൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം വസ്തുക്കൾക്കൊണ്ട് കൂടി പേരുകൾ ശേഖരിച്ച് നിങ്ങൾ എഴുതുകയും വേണം. മറ്റ് നാം എന്നും ഉപയോഗിക്കുന്ന നമ്മളുടെ ക്രയവിക്രയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോയിൻസ്, നാണയം, ഈ നാണയങ്ങളെല്ലാം തന്നെ വൃത്താകൃതിയിലുള്ളതാണ്. അപ്പൊ ഇത്തരം വസ്തുക്കളാണ് നമ്മൾ ചുറ്റുപാടിൽ നിന്ന് ഞാനിപ്പോൾ ശേഖരിച്ചത്. നിങ്ങൾ കൂടുതൽ ശേഖരിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്തല്ലോ. പ്രവർത്തനങ്ങൾ ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ അമ്മുവിനെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മുവിൻ്റെ, നിങ്ങളുടെ കൂട്ടുകാരിയായ അമ്മുവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇന്ന് അമ്മുവിൻ്റെ അച്ഛൻ അമ്മുവിന് ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തു. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് സ്കൂളിൽ സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾ എല്ലാവരും സ്കൂളിലെത്തിയല്ലോ. അപ്പോൾ ഒരു വൈറ്റ് ബോർഡാണ് അച്ഛൻ അമ്മുവിന് വേണ്ടി വാങ്ങിയത്. വൈറ്റ് ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അമ്മുവിനും അനിയനും കൂടി പഠിക്കാൻ വേണ്ടി അച്ഛൻ ഒരു വൈറ്റ് ബോർഡ് വാങ്ങി നൽകി. എൻ്റെ കൈവശം ഇപ്പോൾ ആ വൈറ്റ് ബോർഡ് ഉണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് വൈറ്റ് ബോർഡ്. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഏത് രൂപവുമായിട്ടാണ് ഈ വൈറ്റ് ബോർഡിന് സാമ്യമുള്ളത്? ഇതിൻ്റെ വശങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്ക്, ഇതിന് ഒരു വശം, അടുത്ത രണ്ടാമത്തെ വശം, മൂന്നാമത്തെ വശം, നാലാമത്തെ വശം. അപ്പം നാല് വശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഈ വൈറ്റ് ബോർഡിൻ്റെ വശങ്ങളുടെ എണ്ണം നാലാണ്. അപ്പം ഇങ്ങനെ നാല് വശങ്ങളുള്ള രൂപങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. അതിനെന്താണ് പേര് പറഞ്ഞിരുന്നത്? ചതുരം. ഇത്തരം രൂപങ്ങൾക്ക് നാം പറയുന്നത് ചതുരം. നാല് വശങ്ങളുള്ള രൂപങ്ങളെ ചതുരം എന്ന് പറയുന്നു. അമ്മുവിൻ്റെ ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് നിങ്ങൾ കണ്ടല്ലോ. ആ വൈറ്റ് ബോർഡ് ഇതിൻ്റെ അളവുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. വൈറ്റ് ബോർഡിൻ്റെ ഒരു വശം നീളം കൂടിയ ഒരു വശമുണ്ട്.
നീളം കൂടിയ ഒരു വശം, നീളം കുറഞ്ഞ മറ്റൊരു വശം, വീണ്ടും നീളം കൂടിയ അടുത്ത വശം, നീളം കുറഞ്ഞ മറ്റൊരു വശം. നാല് വശങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇനി ഈ നീളം കൂടിയ അല്ലെങ്കിൽ അളവ് കൂടിയ വശത്തിനാണ് നമ്മൾ നീളം എന്ന് പറയുന്നത്. അളവ് കൂടിയ വശമാണ് നീളമായിട്ട് നമ്മൾ പറയുന്നത്. അളവ് കുറഞ്ഞ വശത്തിനാണ് വീതി എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അളവുകളൊന്ന് നോക്കാം. ഈ വൈറ്റ് ബോർഡിൻ്റെ അളവ് കൂടിയ വശം, അതായത് നീളത്തിൻ്റെ വശം, നീളത്തിൻ്റെ വശം 12 സെൻറ്റിമീറ്ററാണ്. നീളത്തിൻ്റെ വശം 12 സെൻറ്റിമീറ്ററും വീതിയായി വരുന്ന വശം 10 സെൻറ്റിമീറ്ററുമാണ്. ഇവിടെ ഈ ബ്ലാക്ക് ബോർഡിൻ്റെ നീളമായി വരുന്ന വശം 12 സെൻറ്റിമീറ്ററും വീതിയായി വരുന്ന വശം 10 സെൻറ്റിമീറ്ററുമാണ്. ഇനി ഇതിന് മറ്റ് രണ്ട് വശങ്ങൾ കൂടി ഇല്ലേ? മറ്റൊരു നീളമുണ്ട്. ആ നീളത്തിൻ്റെ അളവ് നമ്മൾ ആദ്യം വന്ന നീളത്തിൻ്റെ അതേ അളവാണ്, 12 സെൻറ്റിമീറ്റർ. വീതിയുടെ അളവ് ആദ്യം കണ്ട വീതിയുടെ അതേ അളവാണ്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അമ്മു അനിയനോട് പറയുകയാണ്, നമുക്ക് ഈ ചതുരത്തിന് ചുറ്റും അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ബോർഡിന് ചുറ്റും നമുക്കൊരു വർണ്ണക്കടലാസ് ചുറ്റണം. ഒരു നാട വെച്ച് ഒരു വർണ്ണക്കടലാസ് കൊണ്ട് നമുക്ക് ഈ ചതുരത്തെ ഒന്ന് ചുറ്റി നോക്കണം. നമ്മൾ അമ്മുവിൻ്റെ വൈറ്റ് ബോർഡ് കണ്ടല്ലോ. അമ്മുവും അനിയനും കൂടി ഇതിന് ചുറ്റും ഒരു വർണ്ണക്കടലാസ് എങ്ങനെ ഒട്ടിക്കാമെന്നുള്ള ആലോചനയിലാണ്. അവർ രണ്ടുപേരും കൂടി ആലോചിക്കുകയാണ്, ഇതിന് ചുറ്റും വർണ്ണക്കടലാസ് വെക്കണമെങ്കിൽ എത്ര അളവ് വർണ്ണക്കടലാസ് വേണ്ടി വരും? അപ്പം അതിനുവേണ്ടി നമുക്ക് അമ്മുവിനെ ഒന്ന് സഹായിക്കാം. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്കിവിടെ ഈ ചതുരത്തിൻ്റെ നാല് വശത്തെയും അളവുകൾ അറിയാം അല്ലേ. നീളമായി വരുന്ന വശത്തിൻ്റെ അളവ് 12 സെൻറ്റിമീറ്റർ എന്നറിയാം, വീതിയായി വരുന്ന വശത്തിൻ്റെ അളവ് 10 സെൻറ്റിമീറ്റർ എന്നറിയാം, അടുത്ത നീളത്തിൻ്റെ അളവും 12 സെൻറ്റിമീറ്ററാണ്, വീതി 10 സെൻറ്റിമീറ്ററാണ്. ഈ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഈ ഓരോ അളവുകളും, നീളത്തിൻ്റെ അളവായ 12 സെൻറ്റിമീറ്ററിനെ വീതിയുടെ അളവായ 10 സെൻറ്റിമീറ്റർ കൊണ്ട് പ്ലസ് ചെയ്യണം, അതായത് കൂട്ടണം. അതിനുശേഷം അടുത്ത അളവ്, അതായത് 12 അധികം 10 അധികം 12 അധികം വീതിയുടെ നീളം 10. അങ്ങനെ ഈ നാല് വശത്തെയും അളവുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള അളവ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് എത്ര അളവ് വർണ്ണക്കടലാസ് വേണം എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഖ്യകൾ നമ്മളൊന്ന് കൂട്ടിയാലോ. 12 അധികം 10 അധികം 12 അധികം 10 = 44 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, 44 സെൻറ്റിമീറ്ററാണ്. ഈ 44 സെൻറ്റിമീറ്റർ വേണം ഇതിന് ചുറ്റും വർണ്ണക്കടലാസ് വയ്ക്കാൻ ആവശ്യമായ വർണ്ണക്കടലാസിൻ്റെ അളവ്. നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവല്ലേ കണ്ടുപിടിച്ചത്? ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചു കൊടുത്തത്? അമ്മോനെ സഹായിച്ചത്. നാല് വശവുമുള്ള അളവുകൾ തമ്മിൽ കൂട്ടി, അത് 12 ഉം 10 ഉം 12 ഉം വീണ്ടും 10 ഉം തമ്മിൽ കൂട്ടി നമ്മൾ 44 സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു കൊടുത്തു. ഇനി ഇങ്ങനെ കൂട്ടാതെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ഇതിൻ്റെ ചുറ്റളവ് കണ്ടെത്താം. അതെങ്ങനെയാണെന്നറിയാമോ? നിങ്ങളിതൊന്ന് നോക്കിയേ. ഇതിൻ്റെ അളവുകളുടെ പ്രത്യേകത എന്താണ്? ചതുരത്തിൻ്റെ രണ്ട് നീളങ്ങളും തുല്യമാണ്, രണ്ട് വീതിയായി വരുന്ന വശങ്ങളുടെ അളവും തുല്യമാണ്. രണ്ട് വീതിയും 10 സെൻറ്റിമീറ്ററാണ്, രണ്ട് നീളവും 12 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പം നമുക്കിതെങ്ങനെ മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം? രണ്ട് നീളമായതുകൊണ്ട്, നീളമായി വരുന്ന വശം 2 ഉം 12 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 2 × 12 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2 × 12 എത്രയാണ്? 24 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് രണ്ട് വീതി വശങ്ങളുണ്ടല്ലേ, ആ രണ്ട് വീതി വശങ്ങളും കൂടി 2 × 10 എന്ന് നമുക്ക് ഗുണിച്ച് കണ്ടുപിടിക്കാം. 2 × 10 എത്രയാണ്? 20. അപ്പം ഈ രണ്ട് വശത്ത് രണ്ട് വീതിയുടെ അളവ് നമുക്ക് കിട്ടി, രണ്ട് നീളത്തിൻ്റെയും അളവ് കിട്ടി. ഇനി നമുക്ക് ഈ നീളത്തിൻ്റെയും വീതിയുടെയും അളവുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 44 കിട്ടും. 2 × 12 അധികം
രണ്ട് ഗുണം പത്ത് സമം 44. ഈ രീതിയിൽ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാം. കുട്ടികളെ, നമ്മൾ അമ്മുവിൻ്റെ വൈറ്റ് ബോർഡിന് ചുറ്റും ആവശ്യമായ വർണ്ണക്കടലാസിൻ്റെ അളവ് കണ്ടെത്തി കൊടുത്തു അല്ലേ? അങ്ങനെ നമുക്കും ചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയെല്ലാം കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അടുത്തത് നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കിയാലോ? ടീച്ചറിൻ്റെ കയ്യിൽ കുറച്ച് ഈർക്കിൽ കഷ്ണങ്ങളാണ് ഉള്ളത്. വ്യത്യസ്ത അളവുകളാണ് ഇവയ്ക്ക് ഓരോരുത്തർക്കും. ഇവ ഓരോന്നിനും വ്യത്യസ്ത അളവുകളുള്ള ഈർക്കിൽ കഷ്ണങ്ങളാണ്. 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിലുള്ള ഈർക്കിൽ കഷ്ണങ്ങളാണ് ഇവ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവുകളിൽ ചതുരങ്ങൾ നിർമ്മിക്കണം. ചെയ്യാമോ? എല്ലാവർക്കും വീടുകളിലിരുന്ന് ചെയ്യുമ്പോൾ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കണേ. ഈർക്കിൽ എടുക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ എടുക്കാനും അവ കെട്ടുമ്പോൾ അവരെ സഹായിക്കുകയും വേണം. അങ്ങനെ നമ്മളുടെ കുട്ടികൾ ഉണ്ടാക്കിയ കുറച്ച് ചതുരങ്ങൾ ഞാൻ കാണിക്കാം. ദാ ഇത് നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ഉണ്ടാക്കിയ, ഈർക്കിൽ വെച്ചുണ്ടാക്കിയ ഒരു ചതുരത്തിൻ്റെ രൂപമാണ്. നോക്കിക്കേ, നിങ്ങൾ 4 വശങ്ങൾ ഉണ്ടല്ലോ ഇതിന്. ആ കുട്ടിയുടെ ഉണ്ടാക്കിയ മറ്റൊരു ചതുരം കാണിക്കാം. ഈ ചതുരത്തിനും അതേ അളവ് വശങ്ങളുണ്ട്, 4 വശങ്ങൾ തന്നെയുണ്ട്. ചതുരത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. അത് ഒരു ബോർഡിൽ ഒട്ടിച്ച ചതുരത്തിൻ്റെ രൂപമാണ്. ഈ ചതുരം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം കണ്ട വൈറ്റ് ബോർഡിൻ്റെ അളവുകളും ഈ അളവുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ 4 വശവുമുള്ള അളവുകൾക്ക് തുല്യമാണ്, അളവുകൾ തുല്യമാണ്, വ്യത്യാസം വലുതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചതുരമാണ് നമ്മുടെ ഒരു കുട്ടി ഉണ്ടാക്കി ടീച്ചറിനെ ഏൽപ്പിച്ചത്. നമുക്ക് ഈ ചതുരത്തെ ഒന്ന് പഠിക്കാം. ഇതേ അളവിലുള്ള മറ്റൊരു ചതുരമാണ് ഇത്. ഇതിൻ്റെ അളവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ നീളവും വീതിയും തുല്യമാണ്. നീളമായി വരുന്ന വശത്തിൻ്റെ അളവും വീതിയായി വരുന്ന വശത്തിൻ്റെ അളവും തുല്യമാണ്. നീളത്തിൻ്റെ അളവ് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വീതി എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാമോ? തുല്യമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നീളത്തിൻ്റെ അതേ അളവാണ് വീതിയും, 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. അടുത്ത നീളവും 15 സെൻറ്റിമീറ്റർ ആണ്, വീതിയും 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ചതുരത്തിൻ്റെ 4 വശങ്ങളും തുല്യമാണ്. ഇങ്ങനെയുള്ള ചതുരങ്ങൾക്ക് ഒരു പേര് പറയും, സമചതുരം. സമമാണ് ഇതിൻ്റെ 4 വശങ്ങളും തുല്യമായതിനാൽ ഇത്തരം ചതുരങ്ങളെ സമചതുരം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഗണിത രൂപം ഏതായിരുന്നു? സമചതുരം അല്ലേ? സമചതുരമാണ്. അപ്പോൾ ഇതിൻ്റെ 4 വശങ്ങളുടെയും അളവുകൾ തുല്യമാണ്. നേരത്തെ നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തിയില്ലേ? അതുപോലെ സമചതുരത്തിൻ്റെയും ചുറ്റളവ് എങ്ങനെ കണ്ടെത്താം നമുക്ക്? ചതുരത്തിൻ്റെ വശങ്ങളുടെ എണ്ണവും വശങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടി. അതുപോലെ തന്നെ ഇവിടെയും വശങ്ങളുടെ അളവുകൾ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ, വീണ്ടും 15 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ. ഇവ തമ്മിൽ കൂട്ടിയാൽ ഇതിൻ്റെ ചുറ്റളവ് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ 15 അധികം 15 അധികം 15 അധികം 15, അപ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സമചതുരത്തിൻ്റെ അളവുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, 15 അധികം 15 അധികം 15 അധികം 15, 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നാം ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്താൻ മറ്റൊരു വഴി കൂടി പഠിച്ചായിരുന്നു അല്ലേ? 2 ഗുണം വശങ്ങളുടെ വീതിയുടെ അളവ് അധികം 2 ഗുണം നീളത്തിൻ്റെ അളവ്. അങ്ങനെ നമ്മൾ കണ്ടെത്തി. ഇവിടെ വശങ്ങളെല്ലാം തുല്യമാണ്, സമചതുരത്തിലെ വശങ്ങളെല്ലാം തുല്യമാണ്. അതിനാൽ തന്നെ നമുക്ക് 4 ഗുണം, അതായത് വശങ്ങളുടെ എണ്ണം ഗുണം വശങ്ങളുടെ അളവ്, അളവ് എത്രയാണ്?
പറയാമോ? 15 സെന്റിമീറ്റർ. അപ്പോൾ 4 × 15 = 60 എന്ന് കിട്ടും. ഇപ്പൊ രണ്ടും ഒരുപോലെ കിട്ടിയില്ലേ? ഈ രണ്ട് രീതിയിലും നമുക്ക് സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ചതുരവും സമചതുരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? സമചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും, ചതുരത്തിന്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും. ഹായ് കുഞ്ഞുങ്ങളെ, ആ എല്ലാവരും ഉണ്ടാക്കിയല്ലോ. എത്ര ചതുരങ്ങളാണ് ഉണ്ടാക്കിയത്? ആ ഒരാൾക്ക് മാത്രം 3 ഈർക്കിലുകൾ മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ? ആ 3 ഈർക്കിലുകൾ ചേർത്ത് ഒരാൾ ഉണ്ടാക്കിയ രൂപമാണ് ഇത്. കണ്ടില്ലേ നിങ്ങൾ, ഇതിന് 1, 2, 3 വശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 വശമുള്ള ഗണിത രൂപങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം ഗണിത രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ത്രികോണം. ഇതിന് 3 വശങ്ങളാണ് ഉള്ളത്. 3 വശങ്ങളുള്ള ഗണിത രൂപത്തിന് എന്ത് പേര് പറയും? ത്രികോണം എന്നാണ് പറയുന്നത്. ത്രികോണം. ഹായ് മക്കളെ, ഇത് അമ്മ ഉണ്ടാക്കിയ ത്രികോണമാണ്. അമ്മുവിന് 3 കമ്പുകൾ കൊണ്ട് അമ്മ ഉണ്ടാക്കിയ ഒരു ത്രികോണത്തിന്റെ അളവുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ 1 വശത്തിന്റെ അളവ് 6 സെന്റിമീറ്റർ, രണ്ടാമത്തെ വശം 10 സെന്റിമീറ്റർ, മൂന്നാമത്തെ വശം 8 സെന്റിമീറ്റർ. അപ്പോൾ 3 വശങ്ങളുള്ള ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും ചുറ്റളവുകൾ കണ്ടുപിടിച്ചിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ, വശങ്ങളുടെ അളവുകൾ തമ്മിൽ കൂട്ടി. ഇവിടെ നമുക്ക് ഈ അളവുകൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. 8 + 6 + 10, ഇങ്ങനെ കൂട്ടി കിട്ടിയ അളവാണ് ഇത്. എത്ര കിട്ടി? 24. 24 സെന്റിമീറ്ററാണ് ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഇപ്പോൾ 3 ഗണിത രൂപങ്ങളുടെ ചുറ്റളവുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ വീട്ടിൽ ഈർക്കിൽ ഉപയോഗിച്ച് ഈ ത്രികോണങ്ങൾ കൂടി നിർമ്മിച്ചു നോക്കണേ. നമ്മളിപ്പോൾ 3 ഗണിത രൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ? അവയുടെ ചുറ്റളവും നമ്മൾ കണ്ടെത്താൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഗണിത രൂപങ്ങൾ? ചതുരം, സമചതുരം, ത്രികോണം. ഈ 3 രൂപങ്ങളുടെയും ചുറ്റളവ് ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ അറിയാം അല്ലേ? അപ്പോൾ എന്താണ് ചുറ്റളവ് എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെ നമുക്ക് രൂപീകരിക്കാം? ഏതൊരു രൂപത്തിൻ്റെയും ചുറ്റളവ് അതിൻ്റെ വശങ്ങളുടെ ആകെ നീളമാണ് എന്ന് നാം കണ്ടെത്തിയല്ലോ. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഏതൊരു രൂപമാണെങ്കിലും അതിൻ്റെ എല്ലാ വശങ്ങളുടെയും ആകെ നീളമാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഈ രൂപങ്ങളുടെ എല്ലാം ചുറ്റളവ് കണ്ടെത്താൻ നിങ്ങൾക്കിപ്പോൾ പ്രയാസമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം ചെയ്യേണ്ടത് ഈ കമ്പുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ കമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത അളവിലുള്ള ചതുരങ്ങൾ നിർമ്മിക്കണം. നമുക്ക് ചെയ്താലോ? നമ്മുടെ കയ്യിൽ കുറേ സ്റ്റിക്കുകളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കിയാലോ? ഇവ ഉപയോഗിച്ച് നമുക്കൊരു ചതുരം നിർമ്മിച്ച് നോക്കാം. കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ സ്റ്റിക്ക് വെച്ച് അല്ലെങ്കിൽ ഈ കമ്പുകൾ വെച്ചിട്ട് ഒരു ചതുരം ഉണ്ടാക്കിയാലോ? ചതുരം ടീച്ചർ ഇവിടെ വെക്കട്ടോ. ചതുരം ഉണ്ടാക്കാൻ വേണ്ടി കമ്പുകൾ ഒന്നൊന്നായിട്ട് വെക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഞാൻ നീളമായിട്ട് 8 കമ്പുകൾ വെച്ചു. വീതിയായിട്ട് ഇവിടെ 1, 2 കമ്പുകൾ വീതിയുടെ വശത്തും വെച്ചു. വീണ്ടും നമുക്ക് നീളം, അടുത്ത നീളം കണ്ടുപിടിക്കണ്ടേ? അതിനു വേണ്ടി 1, 2, 3, 4,
അഞ്ച് ആറ് ഏഴ് എട്ട് കമ്പുകൾ വീണ്ടും ഞാൻ നീളത്തിൻ്റെ വശത്ത് വെച്ചു. വീതിയുടെ വശത്ത് ഒന്ന് രണ്ട് കമ്പുകളും വെച്ചു. നീളമായിട്ട് എട്ട് കമ്പുകൾ, അടുത്ത നീളം എട്ട് കമ്പുകൾ, വീതി രണ്ട്, അടുത്ത വീതി രണ്ട്. ഇനി എല്ലാ കമ്പുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്. അപ്പോൾ 20 കമ്പുകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചതുരമാണ് ഇവിടെയുള്ളത്. ഈ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം, വീതിയായി വരുന്ന വശങ്ങളുടെ നീളം 2 വീതവും, നീളമായി വരുന്ന വശങ്ങൾ നേരത്തെ വെച്ചതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് വീതിയിൽ നമുക്ക് ഒരു കമ്പ് കൂട്ടി വെച്ച് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കമ്പുകൾ ഞാൻ വീതിയായിട്ടുള്ള വശത്ത് വെച്ച് കഴിഞ്ഞു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കമ്പുകൾ നീളമായും വെച്ചു. അടുത്ത വീതിയുടെ വശത്ത് ഒന്ന് രണ്ട് മൂന്ന് കമ്പുകൾ, നീളത്തിന് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കമ്പുകൾ. നേരത്തെ നമ്മൾ വെച്ചപ്പോൾ വീതിയിൽ 2 കമ്പുകളും നീളത്തിൽ 8 കമ്പുകളും വീതമായിരുന്നു. ഇപ്പോൾ ഞാൻ വീതിയിലുള്ള കമ്പുകളുടെ എണ്ണം ഒന്ന് കൂട്ടും. അപ്പോൾ വീതിയിൽ നീളത്തിലുള്ള കമ്പുകളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു, 7 എണ്ണമായിട്ട് മാറി. എന്നാൽ മൊത്തത്തിൽ നമ്മൾക്ക് എണ്ണി നോക്കിയാലോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്. 20 കമ്പുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. രണ്ട് ചതുരങ്ങളുടെയും വലിപ്പത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വലിപ്പത്തിൽ വ്യത്യാസമുണ്ടായി. എന്നാൽ ചുറ്റളവിൽ, അതായത് നാം ഉപയോഗിച്ച കമ്പുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ? ഇല്ല അല്ലേ. 20 കമ്പുകൾ മാത്രമാണ് ഞാൻ ഇവിടെയും ഉപയോഗിച്ചത്. അപ്പോൾ ഏതൊരു ചുറ്റളവിനും ഏതൊരു ചതുരത്തിൻ്റെയും ആ എണ്ണം അല്ലെങ്കിൽ ചുറ്റളവിന് വ്യത്യാസം വരാതെ നമുക്ക് പല വലിപ്പത്തിലുള്ള ചതുരങ്ങൾ നിർമ്മിക്കാം. മറ്റ് ഒരു ചതുരം കൂടി നിർമ്മിച്ചു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കമ്പുകളുടെ എണ്ണം 20 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വശത്ത്, അതായത് വീതിയിൽ, നമുക്ക് ഒരു കമ്പ് മാറ്റി കൂട്ടി കൊടുക്കാം. ഇപ്പോൾ വീതിയുടെ കമ്പുകളുടെ എണ്ണം 1, 2, 3, 4 എണ്ണമായിരിക്കുന്നു. നീളവും അതുപോലെ വ്യത്യാസപ്പെടുമല്ലേ. അപ്പോൾ 1, 2, 3, 4 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീതി 1, 2, 3, 4. ഇപ്പോൾ വീതിയിൽ 4 കമ്പുകൾ ഉപയോഗിച്ചു, നീളമായിട്ട് 6 കമ്പുകളാണ് വന്നത്. അപ്പോൾ ചതുരത്തിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വന്നു. ഇനി കമ്പുകളുടെ എണ്ണം നമുക്ക് ഒന്നുകൂടെ എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്. വ്യത്യാസമുണ്ടോ? ഈ മൂന്ന് രീതിയിലും നമ്മൾ ചതുരം നിർമ്മിച്ചപ്പോൾ ആകെ ഉണ്ടായിരുന്ന 20 കമ്പുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചതുരങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ചെയ്യാമോ? വർക്ക്ഷീറ്റ് ഇതാണ്. 24 കമ്പുകൾ ഉപയോഗിച്ച് നാം ഇപ്പോൾ നിർമ്മിച്ചതുപോലെ വ്യത്യസ്ത അളവിലുള്ള ചതുരങ്ങൾ നിർമ്മിക്കുക. നിങ്ങൾ ഇവ നിർമ്മിച്ച് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.